ആറാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് യൂണിറ്റ് മെഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോർട്സ് ആൻഡ് ട്രേഡ് മധ്യകാല ഇന്ത്യയിലെ സമൂഹം വിഭവം വിനിമയം സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ഡൈവേഴ്സിറ്റി. ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ദി ഫോറിൻ ട്രേഡേഴ്സ് ആൻഡ് ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദി മെഡീവൽ പീരീഡ്. ഇപ്പോൾ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളും, ഈ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് മധ്യകാല ഇന്ത്യയിൽ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കൃഷിയും കൈത്തൊഴിലുകളും അതുപോലെ തന്നെ ടൗൺസും ട്രേഡും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അടുത്തതായി ഇന്ത്യയിലെ വിവിധ തൊഴിൽ കൂട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് നമ്മുടെ രാജ്യത്തിലെ വിവിധ തൊഴിൽ കൂട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയിൽ മെഡീവൽ കാലഘട്ടത്തിലെ വർക്ക്ഷോപ്പ്സ്, അതായത് തൊഴിൽ കേന്ദ്രങ്ങൾ, ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഗിവൺ എബോവ് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ ബൈ ബെർണിയർ, ദി ഫ്രഞ്ച് ട്രാവലർ, എബൌട്ട് ദി വർക്ക്ഷോപ്പ്സ് ആൻഡ് ദി ഓക്കുപേഷണൽ ഗ്രൂപ്പ്സ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ബിഗ് റൂംസ് വെയർ കർഹാനാസ് ഫങ്ഷൻ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. എംബ്രോയിഡേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. ഗോൾഡ് സ്മിത്സ് ഇൻ അനദർ. ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറൻറ്റ് റൂംസ്. അതായത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ബെർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി ആ കാലഘട്ടത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും അവിടെ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ വിഭാഗങ്ങളെയും കുറിക്കുന്ന ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ പാരഗ്രാഫ് എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. അപ്പം ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ കേന്ദ്രങ്ങളെ കർഖാനകൾ എന്നാണ് വിളിച്ചിരുന്നത്. കർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഓരോ മുറിയിലും ഓരോ കർഖാനയ്ക്ക് ഓരോ മേൽനോട്ടക്കാരനുമുണ്ട്. ഈ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം, അതുപോലെ തന്നെ മറ്റൊരു കർഖാനയിൽ സ്വർണ്ണ പണിയെടുക്കുന്നവരെ കാണാം, അതുപോലെ ചായം പൂശുന്നവരെയും തുണി നെയ്യുന്നവരെയും ചെരുപ്പുണ്ടാക്കുന്നവരെയും എല്ലാം ഈ കർഖാനകളിൽ കാണാം. ഇവർക്കെല്ലാം വെവ്വേറെ മുറികളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാരുടെ വിവരണമാണ്? അതായത് ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ ആ കാലഘട്ടത്തിലെ കർഖാനകളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിയ കർഖാനാസ് ഇൻ ദി റെഡ് ഫോർട്ട്, എ പെയിൻറ്റിങ്, ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ
ആ കാലഘട്ടത്തിൽ ചെങ്കോട്ടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കർഗാനയെക്കുറിച്ചുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ വ്യവസായ ശാലകളായിട്ടാണ് കർഗാനകൾ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ എന്താണ് കർഗാനാസ്? ഇവിടെ ഒരു രണ്ട് ലൈൻ ഉണ്ട്, നോക്കി. കർഗാനാസ് വെയർ ദി സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അത് അണ്ടർലൈൻ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു കർഗാനകൾ. അപ്പം രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും കൊട്ടാരങ്ങളിലുള്ള പ്രമുഖർക്കുമെല്ലാം ആവശ്യമുള്ള വസ്തുക്കൾ പ്രത്യേകം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കർഗാനകൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കി. വിച്ച് ഓക്കുപേഷണൽ ഗ്രൂപ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദി കർഗാനാസ്? ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കർഗാനയിൽ പ്രവർത്തിച്ചിരുന്നത്? അത് ബർണിയറിൻ്റെ ട്രാവലർ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അല്ലേ. ആരൊക്കെയായിരുന്നു? ഗോൾഡ് സ്മിത്ത് ഉണ്ട്, അതുപോലെ ഡയേഴ്സ് ഉണ്ട്, ഗോബ്ലേഡ്സ് വർക്ക്സ് ഉണ്ട് അല്ലേ. അപ്പം കർഗാനാസ് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ശാലകൾ ആയിരുന്നു. നെക്സ്റ്റ് പേജ് നോക്കിയേ. സോഷ്യൽ ലൈഫ്. ലിസൺ ടു ദി ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ബൈ ടവർണിയർ, ദി ഫ്രഞ്ച് ട്രാവലർ ഹൂ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. The lifestyle, dressing and food habits are extensively varied across India. Extravagantly, colorfully dressed people and those sparsely clad were also found here. Tavernier. Tavernier's picture undu. Adeyathinte uprayathil adeham Indiayil ore salangalum adeham sanjarichu. Avade കണ്ട ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണവും ഭക്ഷണ രീതിയും എല്ലാം കാര്യമായ വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ബാബർനാമയിൽ ബാബർ പറഞ്ഞിരിക്കുന്നതും ഇതുപോലെയാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ഭക്ഷണ രീതി, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതി, അതുപോലെ തന്നെ വ്യത്യസ്തമായ തൊഴിലുകൾ അല്ലേ. അതുപോലെ തന്നെയാണ് ടവർണിയറും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരായ ഇന്ത്യക്കാരെ എന്താണ് അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും കണ്ടു. അപ്പം ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരെയും അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ അത്യാവശ്യം, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ ഒരു തോറത്തുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ളവരെയും അദ്ദേഹം കണ്ടു. അത് ഒരു വൈവിധ്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ നോക്കിയേ. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? അപ്പം ടവർണിയറുടെ ഈ വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ, അതായത് മധ്യകാലഘട്ടത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, പരീക്ഷയ്ക്കെല്ലാം ചോദിക്കുന്നതാണ്. നോക്കി. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് എമോങ് ദി പീപ്പിൾ ബാക്ക് ദെൻ. ലെറ്റ് അസ് സീ ദ വാട്ട് ദേ വെയർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അവ എന്തൊക്കെയാണ്? അതായത് വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം, എല്ലാവരും അണ്ടർലൈൻ ചെയ്തത്, കാണാതെ തന്നെ പഠിക്കണം. അപ്പോൾ ഓരോ പോയിൻറ്റ്സാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് നോക്കിയേ. സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഇൻ ദി ബേസിസ് ഓഫ് കാസ്റ്റ് ഓക്കുപേഷൻ ആൻഡ് വെൽത്ത്. ആ കാലഘട്ടത്തിൽ ജാതി, അതുപോലെ തന്നെ ഉദ്യോഗം, അതുപോലെ സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് ആ കാലഘട്ടത്തിൽ സാമൂഹിക പദവികൾ നിർണയിച്ചിരുന്നത്. സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക പദവികൾ നിർണയിച്ചിരുന്നത് ഏതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു? കാസ്റ്റ്, ഓക്കുപേഷൻ ആൻഡ് വെൽത്ത്, ജാതി, ഉദ്യോഗം, പിന്നെ സമ്പത്ത്. സെക്കൻഡ് പോയിൻ്റ് നോക്കിയേ. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ദി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉയർന്ന പദവികൾ അനുഭവിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? കിങ്സ്, രാജാക്കന്മാർ, ലോർഡ്സ്, പ്രഭുക്കന്മാർ, പ്രീസ്റ്റ്, പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരായിരുന്നു ആ കാലഘട്ടത്തിൽ സാമൂഹികമായ ഉന്നതമായ പദവികൾ
വഹിച്ചിരുന്നത്. അടുത്ത തേർഡ് പോയിന്റ് നോക്കിയേ, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ബിലോങ്ഡ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ. അപ്പം ആ കാലഘട്ടത്തിൽ കൃഷിയിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലായിരുന്നു. അപ്പോൾ സമൂഹത്തിന് രണ്ട് തട്ടുണ്ടായി എന്ന് നമുക്ക് ഈ രണ്ട് പോയിന്റ്സിൽ നിന്ന് മനസ്സിലാക്കാം. കിങ്സും ലോർഡ്സും പ്രൈസ്റ്റും മുതലായവർ എല്ലാം സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. അതുപോലെ തന്നെ കൃഷിയും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഓരോ ജാതിയിലുള്ളവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ധാരാളം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒപ്പം അന്ധവിശ്വാസങ്ങളും എല്ലാം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ലാസ്റ്റ് പോയിന്റ്, എവിൽ കസ്റ്റംസ് ലൈക്ക് ദി സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. അപ്പം ആ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, അതായത് അനാചാരങ്ങൾ ഏതെല്ലാമായിരുന്നു? സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പം നമുക്ക് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സഞ്ചരിച്ച സഞ്ചാരികളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ, മെഡീവൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എന്താണ് സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത്. ഈ പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇത് കാണാതെ പഠിക്കുക. Example: Most ancient civilizations are ruled by kings and governed locally by nobles. A working class of farmers and laborers made up most of the population, and in some cases, the lowest class were slaves. How were the people of ancient India divided into social classes? The Aryans brought the caste system to ancient India, creating a strict social ladder. Each group was a different varna, or social class in ancient India. Let's take a closer look at each varna in order, from the most to the least significant in India's society. The Brahmins, or top social class, were priests, scholars, and later, Hindu gurus or teachers. Next were the Kshatriyas, or the upper middle class, who were kings and warriors. The Vaishyas, or the middle class, made up businessmen, traders, and farm owners. The Shudras were servants, or unskilled farmers, considered inferior to the other castes mentioned above. Lastly, at the bottom, were the Dalit, or untouchables, who were laborers that did the lowest and worst of jobs. Though they were not slaves, they were considered unclean and were often forced to live outside of villages. While it's unfair, once a person is born into one of five groups, they have little to no chance of moving into different varnas. People were prohibited to marry outside of their own varna. They lived in communities with each other and were often forbidden to mingle with other varnas. In what ways did social classes of ancient India reflect the attitudes, beliefs, and needs of ancient India society? The highest social class, the Brahmins, were those directly connected with Hinduism. They were religious scholars who sought knowledge and heightened spirituality or enlightenment. The word Brahmin has its root in the name Brahman, the universal being of Hinduism, of which all Hindu deities are connected. In the Hindu religion, dharma are the duties of each caste member. Dharma gives direction for each varna on how to live their lives in the best way. If life is not lived in the best way, Hindus believe that the spirit of a human or animal gets reincarnated into, or reborn into, a host of a different social class. This aspect of their religion further reinforced the caste system to India's population. The middle class consisted of merchants and farm owners, reflecting the importance of trade and agriculture throughout India's history. Test your knowledge. In this game, you'll try to predict the varna to which the character belongs based on their actions. First, quickly familiarize yourself with the Varna members and their roles. This is Rishi. Based on his actions, to which ancient Indian social class or varna does he most likely belong to? Is he a Brahmin, a Kshatriya, a Vaishya, or Shudra? That's right, he's farming, which means he's most likely a Shudra. This is Samir. Based on his actions, to which ancient Indian social class or varna does he most likely belong? Is he a Brahmin, a Kshatriya, a Vaishya,
or Shudra? That's right, he's exchanging goods, which means he's most likely a Vaishya. As you can see from the game, each social class in ancient Indian society performed different roles in order to fit the needs of the civilization. Next, India, the abode of knowledge. We the Indians can speak any language, but it is difficult for others to master our language. Indians do not go abroad in search of knowledge. It is the people from other countries who come to India. Chess, the Panchatantra stories and mathematics are the contribution of India to the world. Amir Khusro. Varayirunnu Amir Khusro. These are the words of Amir Khusro, the poet who lived during the Sultanate period. അപ്പോൾ ഇന്ത്യയിൽ, മധ്യകാല ഇന്ത്യയിൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ കവിയായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ചുള്ള കുറേ ഭാഗങ്ങളാണ് അദ്ദേഹം ഇവിടെ കുറിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത്? അതായത് അറിവിൻ്റെ കേന്ദ്രം, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായ ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ധാരാളം ആൾക്കാർ വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് തന്നെ ഇന്ത്യ നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകളാണ് അല്ലേ. ഇതാണ് പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇന്ത്യ, ഇറ്റ് ഈസ് ദി പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹൂ കം ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു? അറിവിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. ചെസ്, ദി പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമെറ്റിക്സ് ആർ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദി വേൾഡ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മധ്യകാല ഇന്ത്യയിലെ, മെഡീവൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളായ നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മൾ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ജസ്റ്റ് നോക്കിയേ, വി ഹാവ് ഡിസ്കസ്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി ഇൻ ദി പ്രീവിയസ് ക്ലാസ്. സെവറൽ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇന്ത്യ ആസ് വെൽ. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദീസ് സെൻറ്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ്. ദി എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വെയർ റിമാർക്കബിൾ എമംഗ് ദം. Astronomy and mathematics advanced during the period. Leelavati by Bhaskaracharya was a famous work in mathematics. Observatories were established in Jaipur, Delhi, Ujjain and Benares. Several texts were translated into Persian. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. എല്ലാം ഈ പാരഗ്രാഫിലെ എല്ലാ സെൻറ്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പം നമുക്ക് നളന്ദ സർവകലാശാലയെക്കുറിച്ച് നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയിൽ ധാരാളം വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. എവിടെ ഏതെല്ലാം വിദ്യാകേന്ദ്രങ്ങളായിരുന്നു? ഇന്ന് തന്നെ ദാ ഈ വീഡിയോയിൽ അത് ഏറ്റവും പ്രസിദ്ധമായ വിദ്യാകേന്ദ്രങ്ങൾ, അത് ഇപ്പോഴും അത് വളരെ പ്രസിദ്ധമായി തന്നെ നിലനിൽക്കുന്നു. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനുമൊക്കെ ധാരാളം വിജ്ഞാനശാഖകൾ ആ കാലഘട്ടത്തിൽ പുരോഗതി നേടുകയും അതുപോലെ ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ, ലോക ശ്രദ്ധേയമായ ഗണിത ശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. അതുപോലെ ധാരാളം കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ വളരെയധികം ശ്രദ്ധ കിട്ടിയ കേന്ദ്രങ്ങളായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ, അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖല, ഈ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. വൈജ്ഞാനിക മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ ഓക്കെ, കുറേ ഒൺവേഡ് ക്വസ്റ്റ്യൻസിന് അവിടെ ചാൻസ് ഉണ്ട്. അത് എല്ലാ കൂട്ടുകാർക്കും അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇവിടെ ഒരു സെമിനാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓർഗനൈസ് എ സെമിനാർ ഓൺ ദി ടോപ്പിക് ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് ദി അഡ്വാൻസ്മെൻറ്റ്സ് ഓഫ് ലേണിംഗ് ഡ്യൂറിംഗ് ദി മെഡീവൽ പീരീഡ്. അപ്പം മധ്യകാല ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിയും വൈജ്ഞാനിക രംഗങ്ങളുടെ പുരോഗതിയും എന്ന വിഷയം, ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ആ സെമിനാറിന് അറിയാമല്ലോ
അതായത് തൊഴിൽ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത രീതി, അതുപോലെ തന്നെ വിജ്ഞാന കേന്ദ്രം, അല്ലേ? ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു സെമിനാർ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കുക. ദി മെഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോർട്സ് ആൻഡ് ട്രേഡ്, ഈ യൂണിറ്റിൻ്റെ സമ്മറി ഭാഗം, സമ്മറി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ദി ട്രാവലോഗ്സ് ഓഫ് ദി ഫോറിനേഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് മെഡീവൽ ഇന്ത്യ, അതായത് മധ്യകാല ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളുടെ കുറിപ്പുകൾ, ആ കാലഘട്ടത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ സെക്കൻഡ്, ഡ്യൂറിങ് ദി മെഡീവൽ പീരീഡ് സെവറൽ ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്, അതായത് മധ്യകാലഘട്ടത്തിൽ ധാരാളം വിദേശീയർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ധാരാളം വിദേശികൾ ഇന്ത്യയിലെത്തി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ദി റൂളേഴ്സ് ഫെസിലിറ്റേറ്റഡ് ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്, അതായത് ഇന്ത്യയിലേക്ക് വാണിജ്യ കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൽ കൈത്തൊഴിലും അതുപോലെ കച്ചവട കേന്ദ്രങ്ങളും ധാരാളം വളർന്നു വന്നതായിട്ട് നമ്മൾ കണ്ടു. കർഹാനാസ് വെയർ ദി സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്, അതായത് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നത് കർഹാനകളിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അടുത്ത, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദി മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിരുന്നതായി നമ്മൾ കണ്ടെത്തി. ഇന്ത്യ അറ്റൈൻഡ് എക്കണോമിക് പ്രോഗ്രസ് അലോങ് വിത്ത് ദി അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ലേണിംഗ്, ഇന്ത്യയിൽ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിജ്ഞാന പുരോഗതിയും കൈവരിച്ചതായി നമ്മൾ കണ്ടെത്തി, അല്ലേ? അപ്പം ഈ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ചുവടെ തന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, വീഡിയോ കണ്ടാൽ മാത്രം പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും 6-ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.